മുതഹസ്സിഉൻ, ഭക്തിയുള്ള പണ്ഡിതൻ. ഭക്തിയുള്ള പണ്ഡിതൻ ഇബ്ലീസിന്റെ ശത്രുവാണ്. കന്യത്തുസ്താദ് ഭക്തിയുള്ള പണ്ഡിതനാണ്. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയട്ടെ, കന്യത്തുസ്താദിന്റെ പേരിൽ ഒരു പച്ചക്കള്ളം പറഞ്ഞ് പ്രചരിപ്പിക്കുന്നുണ്ട്. ബോധപൂർവം ഒരിക്കലും കന്യത്തുസ്താദ് അങ്ങനെ ചെയ്യൂല. അതെന്താണത് എന്നറിയോ? കന്യത്തുസ്താദ് ഒരാളുടെ മുഖം കെടാൻ വേണ്ടി പ്രാർത്ഥിച്ചുവെന്ന് ചിലർ പറയുന്നു. ഇന്നാലില്ല, കന്യത്തുസ്താദ് അങ്ങനെ പറയൂല എന്നുള്ള ഒരു സംശയമില്ല. കാരണം ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അദബുൽ മുഫ്രദ് എന്ന് പറയുന്ന ലോക പ്രശസ്തമായ കിതാബിൽ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പറഞ്ഞ, അതാ ഉദ്ധരിച്ച ഹദീസ് നിങ്ങൾക്ക് കാണാം. ഒരു അധ്യായം തന്നെ കൊടുക്കുകയാണ് ഇമാം ബുഖാരി. ബാബുലാ തഖുൽ ഖബ്ബഹല്ലാഹു വജിഹ, മുഖം കെടുത്തിട്ടേ എന്ന് പറയാൻ പാടില്ല എന്ന് പറയുന്ന അധ്യായം. മുഖം കെടുത്തിട്ട് എന്ന് പറയാൻ പാടില്ലെന്ന് പറയുന്ന അധ്യായം. ഇങ്ങനൊരു അധ്യായം കൊടുത്തിട്ട് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഹദീസ് ഉദ്ധരിക്കുന്നു. സനദ് സഹിതം ഹദീസ് ഉദ്ധരിക്കുന്നു. ബറക്കത്തിന് സനദിന്റെ ആവശ്യമില്ല, പക്ഷെ ഹുക്മിന് സനദിന്റെ ആവശ്യമുണ്ട്. അത് ഞാൻ എന്റെ പല പ്രസംഗത്തിലും വിവരിച്ചിട്ടുണ്ട്. ഇരിക്കട്ടെ. തങ്ങളിൽ നിന്ന് ഹദീസ് സനദ് സഹിതം ഉദ്ധരിക്കുന്ന ഇമാം ബുഖാരി, അല്ലാഹുവിന്റെ റസൂല് അദ്ദേഹത്തിന്റെ മുഖം അല്ലാഹു കെടുത്തട്ടെ എന്ന് നിങ്ങൾ പറയാൻ പാടില്ല, അങ്ങനെ പ്രാർത്ഥിക്കാൻ പാടില്ല. ഹബീബായ നബി തങ്ങളെ ധിക്കരിച്ചുകൊണ്ട് റസൂലുള്ള പറഞ്ഞതിനെതിരായി അതാ മുഖം കെടുത്തട്ടെ എന്ന് കന്യത്തുസ്താദ് പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞാൽ കബറിൽ കിടക്കുന്ന കന്യത്തുസ്താദ് പൊരുത്തപ്പെടൂല, ഒരൊറ്റാലിമും പൊരുത്തപ്പെടൂല, ശംസുലമായി ഉസ്താദ് പൊരുത്തപ്പെടൂല, പാണക്കാട് തങ്ങൾ പൊരുത്തപ്പെടൂല. ലോകത്ത് അല്ലാഹുവിന് ഭയപ്പെട്ട ഒരാളും അല്ലാഹുവിന്റെ റസൂലിനെതിരെ കന്യത്തുസ്താദ് പറഞ്ഞു എന്ന് പറഞ്ഞാ പൊരുത്തപ്പെടൂല. മഹാനായ ശൈഖുന കമറുലുമാക്കാന്തവന ഉസ്താദിന്റെ പിന്നിൽ അണിനിരക്കുന്ന ഒരു സുന്നിയും പൊരുത്തപ്പെടൂല. കന്യത്തുസ്താദിനെ കുറ്റം പറഞ്ഞാ പൊരുത്തപ്പെടൂല. ഓ സുഹൃത്തുക്കളെ, അതുകൊണ്ട് തന്നെ ആലിമുൻ മുതഹസ്സിയുൻ, ഭക്തിയുള്ള പണ്ഡിതനോ, അവരെ നിന്ദിച്ചിട്ട് നമ്മൾ ആഹ്റം നഷ്ടപ്പെടുത്തരുത്.